ആൾക്കാർ എപ്പോഴും ചോദിക്കും പാമ്പ് കയറുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. വെള്ളം ഭയങ്കര ബുദ്ധിമുട്ട്. വയനാട് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ വയനാട്ടിൽ ഉണക്കുള്ള ഭാഗം ഇതാണ്. അപ്പൊ ഇത് ഇന്ത്യൻകൾക്ക് ആയിരുന്നില്ല. അതെ, ഇത് കേറി ഒരു വീട്ടിലേക്ക് വരുമ്പോ എല്ലാരും തലയിൽ കുടുങ്ങുന്നു. ചെടിപ്രാന്തമാര് ഇതാണ് കൂടുതൽ വരാൻ. ഒന്ന് ഇതിന് വെള്ളം കുറച്ച് മതി, പിന്നെ മഴക്കാലത്ത് ചാണകം. ഹായ്, ക്രിയേറ്റീവ് ഗാർഡന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് പുൽപ്പള്ളി ചെറ്റപ്പാലം വെള്ളക്കെട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ലിബിൻ തോമസിന്റെ വീടാണ്. വീട് എന്ന് പറഞ്ഞാൽ പോരാ, നയന മനോഹരമായ കാഴ്ചയാണ്. ഇതിൻ്റെയൊക്കെ ഹൈലൈറ്റ്, ഇതിനേക്കാളൊക്കെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ടാണ് സ്ഥലത്തിൻ്റെ പേരെങ്കിലും ഒരിക്കലും വെള്ളം കിട്ടാത്ത, ഏറ്റവും വെള്ളത്തിന് ക്ഷാമമുള്ളൊരു സ്ഥലമാണ്. ചുറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. വളരെ ഉണങ്ങിയിട്ടാണുള്ളത്. അതിൽ നിന്ന് കുടിക്കാൻ കിട്ടുന്ന വെള്ളത്തിൽ നിന്നൊക്കെ മിച്ചം പിടിച്ചിട്ടാണ് ഇത്രയെങ്കിലും ചെടികൾ ഉണ്ടാക്കുന്നത്. അത് ചെടികളുള്ള സ്നേഹം കൊണ്ടാണ്. അത് റോഡ് സൈഡിലൊന്നുമല്ല, കുറച്ച് നല്ലോണം ഉള്ളിലേക്ക്, ഉള്ളേരിയയിലേക്കാണ്. മറ്റാരും കാണാൻ വേണ്ടിയിട്ടല്ല, അവരെ സന്തോഷങ്ങൾക്കും ഒരു സുഖങ്ങൾക്കും വേണ്ടിയാണ്. നയന മനോഹരമായ കാഴ്ചയാണ്. ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എന്തായാലും വീഡിയോ കാണാം. അപ്പോൾ സ്ഥലത്തിൻ്റെ പേര് വെള്ളക്കെട്ടെന്നാണെങ്കിലും ഇതിനെ ഇപ്പോൾ നോക്കിയാൽ കാണാം, ഒരു 250 മീറ്ററോളം താഴേക്ക് കുത്തനുള്ള ഇറക്കമാണ്. ആ ഇറക്കത്തു നിന്ന് കയറി വന്ന ഈ കയറ്റത്താണ് വെള്ളക്കെട്ടില്ലാത്തൊരു സ്ഥലത്താണ് ഇതാ ഈ കാണുന്ന മനോഹരമായ ഒരു വീടുള്ളത്. നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. എങ്ങനെയാ പേര്? എന്റെ പേര് ലിബിൻ. ലിബിൻ അമ്മേന്റെ പേര് മേരി. കുഞ്ഞുമോൾ എന്ന് പറയണ കുഞ്ഞുമോള്. എത്ര മക്കളോളെ? മൂന്ന് പേര്. ഇതേപോലെ പ്രാന്തന്മാരാണോ? ചെടി പ്രാന്തന്മാര്. ഇതാണ് കൂടുതൽ പ്രാന്തർ. ഞാനും അമ്മയും കൂടെയാണ് ചെയ്യുന്നത്. ഞാനിവിടെ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരുപാട് പ്ലാന്റുകളെ സ്നേഹിക്കുന്ന ആളുകളുടെ അടുത്ത് ഞാൻ പോവാറുണ്ട്, വീഡിയോ ചെയ്യാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ കണ്ടിരിക്കുന്നത് 90% ആളുകൾ, എല്ലാവരും അല്ല, 90% ആളുകളും റോഡ് സൈഡിൽ ഒരുപാട് ഫണ്ടൊക്കെ മുടക്കി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്യിച്ചിട്ട് അതൊന്നും പാഷനേറ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല, ഒരു 90% ആളുകൾ. പക്ഷെ ഈ റോഡ്, ഈ വീട് ഒരുപാട് റോഡിൽ നിന്ന് മാറിയിട്ടാണുള്ളത്. അതുപോലെ തന്നെ അധികം ആരും യാത്ര ചെയ്യുന്ന ഒരു റോഡിന്റെ സൈഡിലൊന്നും അല്ല ഈ വീട്, അല്ലേ? അപ്പൊ നിങ്ങളുടെ സന്തോഷത്തിന് തന്നെ 100% ജനുവായിട്ട് ചെയ്ത സംഭവമാണിത്. എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്? ഞാൻ ഡിസൈനർ, ഗ്രാഫിക് ഡിസൈനറാണ്. കുട്ടികൾ? ആ, രണ്ടുപേരുണ്ട്. ട്വിൻസ് ആണ്. ഭാര്യ TTC പഠിക്കുന്നു. പഠിക്കുന്നു. ആളിവിടെ ഇല്ല. അല്ലില്ല, ഇല്ല. മക്കള് ഇവിടെ അടിപൊളിയായിട്ട് കളിക്കുന്നു. ട്വിൻസ് ആണ്. അമ്മക്ക് എത്ര മക്കളാ? എനിക്ക് 3 പേര്. 3 പേര്. മുത്തയാള്. ട്വിൻസ് ആയിരുന്നു. മോളെ കെട്ടിച്ചു വിട്ടു. മോള് നടവേലിലാണ് കെട്ടിച്ചു വിട്ടു. രണ്ട് മക്കളുണ്ട്. പേര്? നീതു തോമസ്. നിതിൻ തോമസ്. പിന്നെ അവൻ അബുദാബിയില്. ഈ ടിൻസ് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു രോഗമാണ് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പനെ പരിചയപ്പെടുത്തിയില്ല. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അതായത് ഈ പ്ലാന്റ് എന്ന് കൊണ്ടുവന്നു, എവിടുന്ന് കൊണ്ടുവന്നു, എങ്ങനെ കണ്ടു, എത്ര കാലമായി? ഇത് ഞാൻ പണ്ട് മൊബൈലില് ഒരു 10 കൊല്ലം മുമ്പ് ഞാനിത് കണ്ടതാണ്. ഈ പൂ കണ്ടു. ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഞാനത് ഇവിടെയൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പുൽപ്പള്ളി വയനാട് മാക്സിമം അന്വേഷിച്ചിട്ട് ഇത് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ കോഴിക്കോട് നിന്ന് കുന്നമംഗലത്ത് നിന്ന് ഞാൻ മേടിച്ചത്. അന്നൊരു 60 രൂപ കൊടുത്തിട്ട് ചെറിയൊരു തൈ മേടിച്ചു. ഒരു 6 കൊല്ലം മുമ്പ്. 6 കൊല്ലം മുമ്പ് കൊണ്ട് ഇവിടെ വെച്ചു തരുന്നത് ഉണ്ടോ? ഇത് ചെറിയ തണ്ടായിരുന്നു. ഈ ഒരു വലിപ്പം ഉണ്ടായിരുന്നു നമ്മൾ മേടിച്ചപ്പോ. അത് കഴിഞ്ഞിട്ട് ഒരു ചോദ്യം വരാനിരിക്കുവായിരുന്നു. അപ്പോഴത്തേനും കാര്യങ്ങൾ കണ്ടു. അതായത് കോൺക്രീറ്റ് ചെയ്ത് അതിന് സ്പേസ് ഇട്ട്. അത്രേ ഉള്ളൂ, നമ്മൾ പ്രതീക്ഷയില്ല. ഇത് ഇത്രയും ഭംഗിയാവുന്ന പ്രതീക്ഷയില്ലായിരുന്നു. ഇത് മാത്രമല്ല, ഒരു വടത്തിന്റെ വണ്ണമല്ലേ. ആദ്യത്തെ 2 കൊല്ലം കഴിഞ്ഞപ്പോ ഏകദേശം 2 കൊല്ലം കൊണ്ട് ഇത്രയും കയറി. ആ വെള്ളക്ഷാമത്തിന്റെ ഇടയിൽ എങ്ങനെയാണ് ഇത് മെയിന്റൈൻ ചെയ്തുകൊണ്ട്? ഇപ്പൊ ജലനിധി ഉണ്ട്. അപ്പൊ ജലനിധി പിടിച്ച് നമ്മളൊരു ടാങ്കിൽ വെച്ച് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ അത് യൂസ് ചെയ്യും. കഴിഞ്ഞ വർഷം മഴ കുറവായതുകൊണ്ട് വെള്ളം തീരെ കുറവാണ് അല്ലേ. ശരിക്കും നമുക്ക് പഞ്ചായത്തിന്റെ വെള്ളം ഇല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. വയനാട് ആണെങ്കിലും ഏറ്റവും കൂടുതൽ വയനാട്ടിൽ ഉണക്കുള്ള ഭാഗം ഇതാണ്. പുൽപ്പള്ളി മുള്ളങ്കൊല്ലി. ഞങ്ങൾ കഴിച്ചാലും വേണ്ടല്ല, ഞങ്ങൾ കുടിച്ചാലും വേണ്ടല്ല, ഞങ്ങൾ ഇതിനെ സംരക്ഷിച്ചു. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയതാണ് ഇത് കണ്ട. ഒരു ഒരു വീടോ അല്ലെങ്കിൽ ഒരാളോ പോകുന്ന റോഡല്ല ഇത്. ശരിക്കും എസ്റ്റേറ്റ് ആണോ? ആളുടെ സ്ഥലം തന്നെയാണ്. പരിസരവാസികളൊന്നും അടുത്തൊന്നും ഇല്ല. ഇതിൽ സ്ഥിരം നടക്കുന്ന ആളുകളില്ല. അപ്പോ ആ ഒരു സ്ഥലത്ത് വളരെ മനോഹരമാക്കിയിട്ട് ഇതേപോലെ ചെയ്യാൻ സാധിച്ചു, അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ പാഷൻ കൊണ്ട് മാത്രമാണെന്ന് മനസ്സിലാവും. പറയാൻ വാക്കുകൾ പോലും കിട്ടുന്നില്ല, അത്രയും സന്തോഷമാണ്. ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ആൾക്കാർ എപ്പോഴും ചോദിക്കും പാമ്പ് കയറുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇതേവരെ ഇതിനകത്ത് പാമ്പ് കയറിയിട്ടില്ല. പാമ്പ് എലി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഈ കാസ് ക്ലൗവിൽ എന്തായാലും കയറത്തില്ല. കാരണം അതിന് സ്വാഭാവികമായിട്ട് പ്ലാനിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയാം, ഇതിനൊരു കാസ് ക്ലൗ എന്ന് തന്നെ ഇതിന്റെ പേര് പറയാം. പൂച്ചയുടെ നഖം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആ രീതിയിലൊരു ഒരു വലിച്ചിലുള്ള ഒരിക്കലും ഒരു സ്ഥലത്തിലുള്ള ക്ഷുദ്രജീവികൾ അതിന്റെ മുകളിൽ കയറില്ല. ഇത് കുറച്ചും കൂടെ കഴിയുമ്പോ ഈ പൂങ്ങ് പോയി കഴിയുമ്പോ പിന്നെ ഇങ്ങനെ ഡാർക്കായിട്ടല്ലേ കിടക്കുന്നത്.
പക്ഷെ വേറെ കാര്യമുണ്ട്, ഇതിന്റെ ലീഫിന് മറ്റുള്ള ഇപ്പൊ എന്റെ അടുത്തൊക്കെ റെഡ് ജേഡ് വൈൻ ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഏത് പ്ലാന്റ് ആണെങ്കിലും ലീഫിന് ഭംഗി കുറവാ. ഇതിന് പൂവിനും ഭംഗിയാണ്, ലീഫിനും കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് നല്ല ഭംഗിയുള്ള നല്ലൊരു സൈസ് പച്ചയാണ്. കെയറിങ് പ്രിപ്പറേഷൻ, അതായത് പുതിയതുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ മെയിൻറ്റനൻസ് എങ്ങനെയാണ്? ഇത്രയും മനോഹരമായിട്ട് പച്ചപ്പിൽ നിൽക്കുന്നത്, ഇത്രയും വെള്ളം കുറഞ്ഞ സ്ഥലം ആയതുകൊണ്ടാണ് സ്പെഷ്യൽ ആയിട്ട് കെയറിങ് എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ കാരണം. ഒന്ന്, ഇതിന് വെള്ളം കുറച്ച് മതി, പിന്നെ മഴക്കാലത്ത് ചാണകം വെള്ളം ഒന്ന് കുളിപ്പിച്ചിട്ട് ഒഴിക്കും. ഒരു രണ്ടു മാസം കഴിയുമ്പോൾ മറ്റേ ജീവാമൃതം ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഒഴിച്ചു കൊടുക്കുകയാണ്, സ്പ്രേ ചെയ്യില്ല, ഒഴിച്ചു കൊടുക്കുകയാണ്. ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്നും രാവിലെ എഴുന്നേറ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിലേക്ക് ഒന്ന് നടക്കും. അതായത് ഡെയിലി രാവിലെ ഒന്ന് തൊട്ട് തലോടി മെയിനായിട്ട് അതാണ് മെയിൻ. നമ്മളിങ്ങനെ അതിനെ സൂക്ഷിക്കുന്ന പോലെയും കെയർ ചെയ്യുന്ന പോലെയും തന്നെ ഉണ്ടാവും. ഈ ഇതെന്താണ് ഇങ്ങനെ ഡിസൈൻ പോലെ ചെയ്യാൻ കാരണം? കലിശ റബ്ബർസ് എന്നാണ് അതിന്റെ പേര്. ഇത് കൊറോണ കാലഘട്ടത്തിൽ ചെയ്തതാണ്. നമ്മുടെ റബ്ബറിന്റെ കപ്പില്, ഓ റബ്ബറിന്റെ കപ്പ്, ഓ അതിനകത്ത് വെച്ചാണ്. ഓ ശരി, വെള്ളം കുറച്ച് മതി, വെയിലടിക്കുന്നില്ല. പക്ഷെ നല്ല രസമുണ്ട്, കാരണം ഒരു ശരിക്കും ഒരു ഡിസൈൻ പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു മീശയൊക്കെ പിരിച്ചു വെച്ചിരിക്കുന്ന പോലെയാ തോന്നുന്നത്. രണ്ടും കൂടെ ഒക്കെ ആയപ്പോൾ ഭയങ്കര സെറ്റ്. ഈ ഇതേപോലെ ഇങ്ങനെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള ഐഡിയ എങ്ങനെ, അവിടെ നിന്നാണ്? എന്ത് ഒരു ഐഡിയ എന്നല്ല, ചെറുപ്പം മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ പെര വളർന്നു കഴിഞ്ഞപ്പം അതിനനുസരിച്ച് ഉള്ള രീതിയിൽ എവിടുന്നെങ്കിലും ചെറിയ കെട്ടി കഴിഞ്ഞാൽ. ഞാനേ ഇവിടെ വരാൻ വേണ്ടി ഫോൺ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, അയ്യോ ഇത് അങ്ങനെയൊന്നും ഇല്ലാട്ടോ, ചെറുതാണ്, സ്ഥലം ചെറുതാ. അപ്പം ഞാൻ എൻ്റെ കഥ അങ്ങ് പറഞ്ഞു കൊടുത്തു. ഞാൻ ഒന്നര സ്ഥാന സ്ഥലത്താണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിരിക്കുന്ന സ്ഥലത്തിൻ്റെ വലുപ്പമോ വീടിൻ്റെ കൊട്ടാര വലുപ്പമുള്ള വീടോ അല്ല, നമ്മളിരിക്കുന്ന കുഞ്ഞു സ്ഥലമാണേലും അതിനെ മനോഹരമാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്നത്. എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല, അത്രയും മനോഹരമായിട്ടുണ്ട്. മാത്രമല്ല എന്ത് വെൽ മെയിൻറ്റൈൻഡ് ആണ് കേട്ടോ എല്ലാ പ്ലാന്റുകളും. കാരണം അധികം പ്ലാന്റ് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വെള്ളത്തിന്റെ ഒന്ന് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊന്ന് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെ ഇത് കണ്ടോ നല്ല നല്ലൊരു ഇതിലിരുന്നതാണ്. ഓ ഇത് ഇങ്ങനെ മൊത്തം പച്ചപ്പായിരുന്നു, മൊത്തം പച്ചപ്പാണ്, വെള്ളം കണ്ടോ, കുളത്തിൽ തന്നെ വെള്ളം കുറവാണ്. ഇതൊന്നും ഫ്രണ്ടിലേക്ക് നോക്കിയാറിയാ ഉണങ്ങി കിടക്കുന്ന സ്ഥലമാട്ടോ, ആ സ്ഥലത്താണ് ഇവിടെ ഇങ്ങനെ ഇത്രയെങ്കിലും പച്ചപ്പ് നിലനിർത്തുന്നത്. വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊന്ന് മാറ്റണം, അത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ആക്കുന്ന അടിപൊളി. അടുത്ത വർഷം എന്തായാലും വീഡിയോ എടുക്കാൻ പറയും. തീർച്ചയായിട്ടും വീഡിയോ ആക്കി വന്നില്ലെങ്കിൽ ഞാൻ കാണാൻ വരും, അത്രയും ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനത്തെ. ഇത് പിന്നെ സ്വന്തമായിട്ട് ചെയ്ത, ഇത് സ്വന്തമായിട്ട് ചെയ്ത, ഞാൻ ആദ്യമായിട്ട് ചെയ്യണേ അത്. പിന്നെ അതിൻ്റെതായ ഒരു പ്രശ്നങ്ങളും അതിൽ തോന്നുന്നില്ല. പിന്നെ ഇത് അതുപോലെ തന്നെ ആ ഒരു ഇവിടെ ഒരു പിന്നെ ബെഞ്ച് ഉണ്ട് അല്ലേ, ബെഞ്ച്, ബെഞ്ചും മനോഹരമാക്കിയിട്ട് തന്നെയാണ് ചെയ്തത്. ഇതും ഇതേപോലെ തന്നെ സ്വന്തം ക്രിയേറ്റ്, സ്വന്തം. ഞാൻ എവിടെ ആരും പോയി കണ്ട് ചെയ്തിട്ടൊന്നുമില്ല. ഇല്ല, ഉള്ളിൽ എവിടെയോ ഒരു സംഭവം ഉണ്ടല്ലേ, ഒളിഞ്ഞിടക്കുന്ന ചെറുതായിട്ട്. ഇന്ത്യൻ ഗോക്കോവനായിരുന്നില്ലേ, ഇതിപ്പോ ഇങ്ങനെ തലയിലേക്ക് ഇങ്ങനെ തട്ടുന്ന രീതിയായിരിക്കും. എല്ലാരും കേറി വീട്ടിലേക്ക് വരും, എല്ലാരും തലയിൽ കുടുങ്ങുന്നോണ്ടും, പിന്നെ കുറച്ച് ആടുണ്ട്, ആട് ചപ്പുകൂട്ടിയിട്ട് ഇതിലേ തന്നെ വരാൻ പറ്റും, വരാൻ പറ്റുള്ളൂ. അങ്ങനെ കുടുങ്ങുന്നത് ഞങ്ങൾ കട്ട് ചെയ്ത് കളയും, കട്ട് ചെയ്ത് നിർത്തുകയാണ് ചെയ്തത്. പക്ഷെ അത് കുറച്ചൊക്കെ അവിടെ പൂത്ത് അങ്ങനെ ഒരു ഭാഗത്ത് അങ്ങനെ. അപ്പോ എന്തായാലും ഒരുപാട് 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 സന്തോഷം ഇത് കാണാൻ സംബന്ധിച്ചാലും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഇതിന് ബൈറ്റ് തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇത്രയും വെള്ളത്തിന്റെ ലഭ്യത കുറവുള്ള സമയത്തും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെടി ചെയ്യുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉള്ള ആളുകളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്ന് ചെടിയെ സ്നേഹിക്കുക, പിന്നെ പ്രകൃതിയെ സ്നേഹിക്കുക, അത് അത് തന്നെയാണ് കൊടുക്കാനുള്ള മെസ്സേജ്. അപ്പൊ നമുക്ക് നമുക്കൊരു സന്തോഷം, ഒരു പച്ചപ്പ് കണ്ട് എഴുന്നേറ്റ് വരുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി വലുതാണ്. ഞാനിവിടെ ഇത് ചെടിയൊക്കെ വെച്ചാൽ ഓർണ പോലും പപ്പനെ കൊണ്ട് വെട്ടിക്കാൻ ആരെങ്കിലും വെട്ടിക്കാൻ സമ്മതിക്കില്ല, സമ്മതിക്കില്ല. അതുകൊണ്ട് നട്ടുച്ചയ്ക്കാലും ഇവിടെ തണലുണ്ട്. തീർച്ചയായിട്ടും മക്കൾക്ക്, ഉമ്മാരാണെങ്കിലും മക്കൾക്ക് ഒരു ദിവസം ലീവ് കിട്ടി കഴിഞ്ഞാൽ അംഗനവാടി പോകേണ്ടി വരും. അങ്ങനെ പോയിട്ട് ഒരു ഞായറാഴ്ച ആണെങ്കിലും നട്ടുച്ചയ്ക്കാലും കൂടെ ഇറങ്ങി നടക്കാം. തീർച്ചയായിട്ടും. അപ്പൊ അത് അതൊക്കെ മനസ്സിലാക്കുന്ന ആളുകളോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. നമ്മളെ പോലെ ചെയ്ത് കാണിച്ച പ്രൂവ് ചെയ്ത ആൾക്കാർ പറയുമ്പോൾ ഒത്തിരി ആൾക്കാർ ഈ ചെടി ഒന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഈ പൂത്തിരിക്കുമ്പോൾ വരുന്ന ചെടി കൊണ്ടുപോകും, പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യില്ല, ഒന്ന് നടും പിന്നെ തിരിഞ്ഞു നോക്കും. ഏറ്റവും വലിയ മെസ്സേജ് ഞാൻ എപ്പോഴും കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. എവിടെയെങ്കിലും കാണുമ്പോ ആരാംശം കൊണ്ട് വാങ്ങിച്ചോണ്ട് ഒരു മൂലക്ക്, ഒത്തിരി ആൾക്കാർ ഇവിടെ മേടിച്ചിട്ട് പോയി, മേടിച്ചോണ്ട് പറഞ്ഞാൽ കഷ്ണം മുറിച്ചോണ്ട് പോവാ, വരും ചോദിക്കും. അപ്പൊ നമ്മളിപ്പോ എന്തോരം വേണേ കൊടുക്കും, കൊടുക്കും, അതൊരു വിഷയമില്ല. പക്ഷെ ഇവര് മെയിൻറ്റെയിൻ ചെയ്തില്ല, അടുത്ത കൊല്ലം വന്ന് ഒരു ഓർഡർ കൂടെ ചോദിക്കും, വീണ്ടും നമ്മൾ കൊടുക്കും. തീർച്ചയായിട്ടും നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നടന്നേക്കും. അപ്പൊ ഈ ഒരു മെസ്സേജ് തന്നു പറഞ്ഞുകൊണ്ട് ഗ്രീൻ ഹെവൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോ ബൈ, ടാറ്റ കൊടുക്കടാ, കുട്ടൻ സേ, ടാറ്റ കൊടുക്ക്, ടാറ്റ, ടാറ്റ കൊടുക്ക്, ടാറ്റ, ടാറ്റ. ഓക്കേ.